അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട കേസിൽ പതിനാറ് പ്രതികളിൽ പതിനാല് പേരും കുറ്റക്കാരാണ് എന്ന് കോടതി ഇവർക്കെതിരായ നരഹത്യാ കുറ്റം തെളിഞ്ഞു രണ്ടുപേരെ കോടതി വെറുതെ വിട്ടു നാലും പതിനൊന്നും പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത് ഒന്നും രണ്ടും മൂന്നും അഞ്ചും ആറും ഏഴും എട്ടും ഒൻപതും പത്തും പന്ത്രണ്ടും പതിമൂന്നും പതിനാലും പതിനഞ്ചും പതിനാറും പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയത് പ്രതികളുടെ ശിക്ഷ കോടതി നാളെ വിധിക്കും ഒന്നാം പ്രതിയായ ഹുസൈൻ രണ്ടാം പ്രതി മരക്കാർ മൂന്നാം പ്രതി ഷംസുദ്ദീൻ അഞ്ചാം പ്രതി രാധാകൃഷ്ണൻ ആറാം പ്രതി അബൂബക്കർ ഏഴാം പ്രതി സിദ്ദിഖ് എട്ടാം പ്രതി ഉബൈദ ഒൻപതാം പ്രതി നജീബ് പത്താം പ്രതി ജൈജുമോൻ പന്ത്രണ്ടാം പ്രതി സജീവ് പ്രതി റിപ്പീറ്റ് പതിമൂന്നാം പ്രതി സതീഷ് പതിനാലാം പ്രതി ഹരീഷ് പതിനഞ്ചാം പ്രതി ബിജു പതിനാറാം പ്രതി മുനീർ എന്നിവരെയാണ് കോടതി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് പതിനാല് പ്രതികൾക്കുമെതിരെ നരഹത്യാ കുറ്റം തെളിഞ്ഞു എന്നാണ് കോടതി പറഞ്ഞത് ഇതിൽ നാലാം പ്രതി അനീഷിനെയും പതിനൊന്നാം പ്രതി അബ്ദുൽ കരീമിനെയുമാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത് മധു കൊല്ലപ്പെട്ടിട്ട് അഞ്ച് വർഷത്തിന് ശേഷമാണ് വിധി വന്നിരിക്കുന്നത് ഒട്ടേറെ പ്രതിസന്ധികളും നാടകീയ സംഭവങ്ങളും കടന്നാണ് കേസ് ഇന്ന് വിധി പറഞ്ഞത് ആകെ സാക്ഷികളെ വിസ്തരിച്ച കേസിൽ പേർ കൂറുമാറി ഇതിൽ മധുവിന്റെ ബന്ധുവടക്കം ഉൾപ്പെടുന്നു ഫെബ്രുവരി അട്ടപ്പാടിയിൽ ആദിവാസി യുവാവായ മധു ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെടുന്നത് കേസിൽ പ്രതികളുണ്ട് അസാധാരണ സംഭവങ്ങളാണ് വിചാരണാ ഘട്ടത്തിൽ നടന്നത് കൂറുമാറിയ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി കൂറുമാറിയ സാക്ഷികളുടെ കണ്ണ് പരിശോധിപ്പിച്ചു രഹസ്യമൊഴി നൽകിയവർ വരെ കൂറുമാറി മജിസ്റ്റീരിയൽ റിപ്പോർട്ടിനു മേൽ തെളിവ് തർക്കമുണ്ടായി ഒടുവിൽ സാക്ഷി സംരക്ഷണ നിയമം വരെ നടപ്പിലാക്കേണ്ടിയും വന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ